നമസ്കാരം. പൗരാണിക കാലത്തിന്റെ തിരിശേഷിപ്പുകൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ നാട്. രാജകാലത്തിന്റെ ഓർമ്മകൾ അവശേഷിക്കുന്ന കൊട്ടാരങ്ങളും കോട്ടകളും ഇന്നത്തെ തലമുറയോട് വിളിച്ചു പറയുന്നത് നമ്മുടെ നാടിന്റെ ചരിത്രമാണ്. അകത്തളങ്ങളിൽ നിധിക്ക് തുല്യമായ അമൂല്യ വസ്തുക്കളുടെ ശേഖരമുള്ള കോയിക്കൽ കൊട്ടാരവും രാജകാലത്തിന്റെ പ്രൗഢി വിളിച്ചു പറയുന്നു. നൂറ്റാണ്ടുകളുടെ ചരിത്രം പേർന്ന നെടുമങ്ങാട്ടെ കോയിക്കൽ കൊട്ടാരം സന്ദർശകർക്ക് കാഴ്ചകളുടെ വിരുന്നൊരു നൂറ്റാണ്ടുകളുടെ ചരിത്രം പേർന്ന നെടുമങ്ങാട്ടെ കോയിക്കൽ കൊട്ടാരം സന്ദർശകർക്ക് കാഴ്ചകളുടെ വിരുന്നൊരുക്കുന്നു. 12 വിഭാഗങ്ങളായി തിരിച്ച് പ്രദർശന വസ്തുക്കൾ അണിനിരത്തിയിരിക്കുന്ന ഇവിടെ വിജ്ഞാനവും വിനോദവും ഒപ്പം ചരിത്രവും ഒരുപോലെ സമന്വയിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് കോയിക്കൽ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നു. കേരളീയ വാസ്തുവിദ്യയുടെ മകുട ഉദാഹരണം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഈ കൊട്ടാരക്കെട്ടുകൾ 1677-1684 കാലത്ത് വേടാട് രാജവംശത്തിലെ രാജ്ഞിയായിരുന്ന ഉമ്മയമ്മ റാണിക്ക് വേണ്ടി നിർമ്മിച്ചതാണെന്നാണ് കരുതപ്പെടുന്നത്. റാണിയുടെ ഭരണകാലത്ത് മുഗിലൻ എന്നു പേരുള്ള ഒരു മുസ്ലിം പോരാളി തിരുവനന്തപുരത്തെ ആക്രമിക്കാൻ പദ്ധതിയിട്ടുകൊണ്ട് മണക്കാട് വന്ന് തമ്പടിക്കുകയും ആ സമയത്ത് റാണി തിരുവനന്തപുരത്ത് നിന്നും നെടുമങ്ങാട്ടേക്ക് ആസ്ഥാനം മാറ്റി അവിടെ നിലയുറപ്പിക്കുകയും ചെയ്തു. അക്കാലത്ത് ഉമ്മയമ്മ റാണിക്കായി പണിതതാണ് കോയിക്കൽ കൊട്ടാരം എന്ന് വിശ്വസിക്കപ്പെടുന്നു. വള്ളത്തിന്റെ ആകൃതിയിൽ വളഞ്ഞ് ഇരുനിലയായാണ് കൊട്ടാരത്തിന്റെ നിർമ്മിതി. അമൂല്യമായ പല വസ്തുക്കളുടെയും ശേഖരം കൊണ്ട് സമ്പന്നമാണ് ഈ രാജകൊട്ടാരം. അതുകൊണ്ട് തന്നെ ഒരിക്കലെങ്കിലും ഈ കൊട്ടാര കാഴ്ചകളിലേക്ക് എത്തി നോക്കാത്ത ചരിത്ര അന്വേഷികൾ കുറവായിരിക്കും. പുരാതന സംഗീതോപകരണങ്ങളും നാണയ ശേഖരണവും അതിൽ എടുത്തു പറയേണ്ടവയാണ്. കേരളത്തിൽ അക്കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാദ്യോപകരണങ്ങൾ, നാടൻ കലകളുടെ മാതൃകകൾ, കലാകാരന്മാരുടെ വേഷവിധാനങ്ങൾ, അണയാഭരണങ്ങൾ, നിത്യോപയോഗ വസ്തുക്കൾ തുടങ്ങി അത്യപൂർവം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ചന്ദ്രവളയം എന്ന വാദ്യോപകരണവും കൊട്ടാരത്തിലെ നാടൻ കലാ മ്യൂസിയത്തിലുണ്ട്. ചന്ദ്രവളയം എന്ന സംഗീതോപകരണം പ്രദർശിപ്പിച്ചിട്ടുള്ള കേരളത്തിലെ ഏക സ്ഥലവും കോയിക്കൽ കൊട്ടാരമാണ്. ഭഗവാൻ ശ്രീരാമന്റെ കഥ നാടൻപാട്ട് രൂപത്തിൽ അവതരിപ്പിക്കുന്ന കലാരൂപമാണ് രാമകഥാപാട്ട്. ആ പാട്ടിന് താളമിടാൻ ഉപയോഗിക്കുന്ന സംഗീതോപകരണമാണ് ചന്ദ്രവളയം. മരത്തിൽ പണിതീർത്തിരിക്കുന്ന സാരംഗിയും ഈ ഫോക്ക് ലോർ മ്യൂസിയത്തിലെ പ്രധാന കാഴ്ചകളിൽ ഒന്നാണ്. പഴയകാല നാണയങ്ങളുടെ അത്യപൂർവ ശേഖരം കൊണ്ട് സമ്പന്നമാണ് കോയിക്കൽ കൊട്ടാരം. കേരളത്തിലെ തന്നെ പുരാതന നാണയങ്ങളായ ഒറ്റപ്പുത്തൻ, ഇരട്ടപ്പുത്തൻ, കലിയുഗരായൻ പണം എന്നിവയും ന്യൂമിസ്മാറ്റിക്സ് മ്യൂസിയത്തിൽ കാണാവുന്നതാണ്. 1992 ഈ കൊട്ടാരത്തെ ഫോക്ക് ലോർ ന്യൂമിസ്മാറ്റിക് മ്യൂസിയമാക്കി മാറ്റിയത്. കേരള സർക്കാരിന്റെ കീഴിൽ സംരക്ഷിത ചരിത്ര സ്മാരകമാണ് ഇപ്പോൾ കോയിക്കൽ കൊട്ടാരം. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 18 കിലോമീറ്റർ മാത്രം യാത്ര ചെയ്താൽ ഇവിടെ എത്തിച്ചേരാവുന്നതാണ്.